മദ്രസ മദ്രസക്കെത്തിക്കുകയും അതുപോലെ പള്ളി അടിച്ചു തകർക്കുകയും ചെയ്ത കിരാതന്മാർ വാഴുന്ന എല്ലാവരും കിരാതന്മാരല്ല കിരാതന്മാരിൽപ്പെട്ട പലരും വാഴുന്ന വാണപ്പറമ്പിൽ നിന്ന് പുതിയ റിപ്പോർട്ട് നിങ്ങളെല്ലാവരും കേട്ടിരിക്കുമെന്ന് മനസ്സിലാക്കുന്നു അഥവാ അവിടെ പ്രത്യേകമായി ചില നിയമാവലികളിൽ ബന്ധിതമായി മഹലിന്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അവസാനമായി അറിയാൻ കഴിഞ്ഞത് ഒരുപാട് കാലമായി തീർവാഴ്ച ആ കമ്മിറ്റി തുടങ്ങിയിട്ട് എന്നും അറിയാൻ കഴിഞ്ഞു ആ നാട്ടുകാരനായ ഒരു സഹോദരന്റെ പുത്രിയെ ഒരു സക്കാഫിയെക്കൊണ്ട് വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയും ആ സക്കാഫിയുടെ താൽപര്യമനുസരിച്ച് അദ്ദേഹം പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ആഗ്രഹിച്ചൊരു കാര്യമാണ് അദ്ദേഹത്തിന്റെ നിക്കാഹ് എ പി ഉസ്താദിനെ കൊണ്ട് നടത്തിപ്പിക്കണമെന്നുള്ളത് അങ്ങനെ ആ നിക്കാഹ് നടത്താൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തപ്പോൾ അവിടെയുള്ള മഹല്ല് കമ്മിറ്റി ഒളിഞ്ഞും തെളിഞ്ഞും അതിൽ ഇടപെട്ടുകൊണ്ട് എ പി ഉസ്താദിനെക്കൊണ്ട് നിക്കാഹ് നടത്തിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുകയും ആ മഹല്ലിൽ വെച്ച് നിക്കാഹ് നടത്താൻ പ്രയാസമാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ സൌകര്യപ്പെടുന്ന ഒന്ന് രണ്ട് പള്ളികളിൽ അന്വേഷിച്ചപ്പോൾ അവിടെയൊക്കെ മുടക്കുമായി ചെന്ന് വളരെയധികം കിരാതമായ ഒരു തേർവാഴ്ച ഈ കൊട്ടില ഓണപ്പറമ്പ് മഹല്ല് കമ്മിറ്റി എന്ന പേരിലുള്ള ഏകാധിപത്യത്തിന്റെയും കലിയുഗത്തിലെയും അടിയന്തരാവസ്ഥയിലെയും അവസ്ഥകൾ ബോധിപ്പിക്കുന്ന രീതിയിൽ അവർ അവിടെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാനമായി എ പി കൊണ്ട് സൌകര്യപ്പെട്ട ഒരു സ്ഥലത്ത് വെച്ച് നിക്കാഹ് നടത്തി അതിന്റെ പേരിൽ മഹലിൽ നിന്നും ആ പെൺകുട്ടിയുടെ പിതാവിനെ പുറത്താക്കിയ റിപ്പോർട്ട് ഇന്ന് എല്ലാവരും അറിഞ്ഞുകഴിഞ്ഞതാണ് വാട്സപ്പിലൂടെ മെസ്സേജിലൂടെയൊക്കെ എന്താണ് അതിന്റെ വികാരം അതിനെക്കുറിച്ചുള്ള തീരുമാനം അദ്ദേഹത്തിന് എതിരെയുള്ള തീരുമാനം ഒരു മാസം മുമ്പ് നടക്കുന്ന പരിപാടിയാണത് പക്ഷേ ആ തീരുമാനം കഴിഞ്ഞ വെള്ളിയാഴ്ച അഥവാ ഈ കഴിഞ്ഞ മൂന്നാം തീയതി അവരൊന്നാകെ വായിച്ചു കേൾപ്പിച്ചിരിക്കുകയാണ് ജനറൽ ബോഡി മഹല്ല് കമ്മിറ്റിയുടെ തീരുമാനം മഹല്ല് കമ്മിറ്റിയുടെ തീരുമാനം ധിക്കരിച്ചുകൊണ്ട് നടത്തപ്പെട്ട വിവാഹം ആ വിവാഹത്തിന് കാർമ്മികത്വം വഹിച്ച കുട്ടിയുടെ പിതാവിനെ ഈ മഹലിൽ നിന്ന് ആജീവനാന്തം പുറത്താക്കിയിരിക്കുന്നു എന്ന അർത്ഥം വരുന്ന തീരുമാനങ്ങളാണ് അവിടുത്തെ കമ്മിറ്റി പുറത്തെടുത്തിയിട്ടുള്ളത് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് സഹോദരന്മാരെ ഇവര് മുമ്പ് കാസർകോട് വെച്ച് പിണ്ടം വെക്കുവാനും അതുപോലെ തന്നെ എല്ലാ നിലക്കും അധികാരവും ഗർവും ഉപയോഗിച്ച് സുന്നി സമൂഹത്തെ അടിച്ചമർത്തുവാനും പിടിച്ചടക്കുവാനും ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടെയും നടന്നിട്ടുള്ളത് ഈ മഹൽ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കിരാതമായ വാഴ്ചകൾക്ക് ഒരുപാട് പാരമ്പര്യമുള്ള നാടാണത് ഓണപ്പറമ്പ് എന്ന് പറയുന്നത് ഈ കൊട്ടില എന്ന പ്രദേശത്തിന്റെ ഒരു ഭാഗമാണ് ആ മഹലിൽ തന്നെയുള്ള പ്രദേശമാണത് ആ ഓണപ്പറമ്പിൽ സുന്നികളുടെ മദ്രസ കത്തിച്ചുകൊണ്ട് അവരുടെ മദ്രസ തന്നെ കത്തിച്ച് അത് സുന്നികളുടെ പേരിലിടുകയും നമ്മുടെ പള്ളി അടിച്ചു തകർക്കുകയും ചെയ്ത ലോകചരിത്രത്തിൽ മുസ്ലിം സമൂഹത്തിന് മുമ്പിൽ ഒരു തുല്യതയുമില്ലാത്ത കിരാതമായ തീർവാഴ്ച എസ് കെ കമ്പനി ചെയ്ത ആ എസ് കെ ലീഗ് കൂട്ടുകെട്ട് കമ്പനി ചെയ്ത ഒരു പ്രദേശമാണ് ഓണപ്പറമ്പ് എന്ന് പറയുന്നത് ആ ഓണപ്പറമ്പിന്റെ പ്രേതം അങ്ങനെയുള്ള ദുസ്വഭാവത്തിന്റെ സൃഷ്ടികൾ ആ നാട്ടിൽ നിന്നും ഇപ്പോഴും കരകയറിയിട്ടില്ല ആ പൈശാചിക താണ്ഡവത്തിന്റെ വിധേതാക്കളായി ആ മഹല്ലത്തുകാരിൽപ്പെട്ട കമ്മിറ്റിയും അതുപോലെ ബന്ധപ്പെട്ടവരും ഇന്നും വിരാജിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഇന്ന് അവരവക്കൽ നിന്നും പുറത്തുവന്നിട്ടുള്ള തീരുമാനങ്ങൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രത്യേകമായ കാര്യം എല്ലാവരും പറയാറുണ്ടല്ലോ വളരെ സൌഹാർദ്ദപരമായി നടക്കുന്ന ഒരു മഹലിൽ എന്തിനാണ് രണ്ടാമതൊരു മദ്രസയുണ്ടാക്കുന്നത് രണ്ടാമതൊരു പള്ളി ഉണ്ടാക്കുന്നത് എന്തിനാണ് മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ഇവർ മനഃപൂർവ്വം ചെയ്യുന്ന പരിപാടിയല്ലേ എന്ന് അവർ മുഴക്കാറുണ്ട് നിഷ്പക്ഷമതികളായ ആളുകൾ എല്ലാവരും ഇത് കേൾക്കുമ്പോൾ ചിന്തിക്കും ശരിയാണ് ശരിക്കും മുന്നോട്ട് പോകുന്ന ഒരു മദ്രസും പള്ളിയുള്ളപ്പോൾ വേറെന്തിനാ പുതിയൊരു പള്ളി ഉണ്ടാക്കിയിട്ട് അവിടെ ഭിന്നിപ്പുണ്ടാക്കണേ ഇത് ഇവർ കുഴപ്പക്കാരേന് തന്നെയല്ലേ എന്ന് കാര്യങ്ങളുടെ ഉള്ളുകള് മനസിലാക്കാതെ പുറംപൂച്ചു മാത്രം മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങുന്ന നിഷ്പക്ഷവതികളെപ്പോലും അമ്പരിപ്പിക്കുന്ന സംശയത്തിലാക്കുന്ന ചില വാചകമടികൾ ഇവരുടെ വാക്കത്തു നിന്നുണ്ടാകാറുണ്ട് അത് അക്രമത്തിനും മറ്റുമൊന്നും ഒരു വാസനയില്ലാത്ത സൌഹാർദ്ദ അന്തരീക്ഷത്തിന് ജീവിക്കണമെന്ന് മനസ്സിലാക്കുന്ന ഗ്രൂപ്പിനോടും മറ്റൊന്നും താൽപര്യമില്ലാത്ത ആളുകളിൽ പോലും അത് ഒരു സമാധാനത്തിന്റെ അലയലുകൾ സൃഷ്ടിക്കുമ്പോൾ മറുവിഭാഗം അവർ അസമാധാനത്തിന്റെ ആളുകളാണ് എന്നവർ സ്വന്തം ചിന്തിച്ചു ചിന്തിച്ചുപോകും അതിനുവേണ്ടി ഉണ്ടാക്കുന്ന കുടില തന്ത്രങ്ങളും നയങ്ങളുമാണ് ഇവിടൊക്കെ പ്രായോഗികമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പള്ളി സുന്നി പ്രവർത്തകർക്ക് ഉണ്ടാക്കേണ്ട ഒരു മഹല് എന്തുകൊണ്ട് പള്ളി എന്ന് ചോദിക്കുന്നവർക്ക് വ്യക്തവും വ്യക്തമായ ഒരു തെളിവാണ് അവിടെ പള്ളിയും മദ്രസയും ഉണ്ടാക്കാനുള്ള പ്രത്യേകമായ കാരണം ഇങ്ങനെയുള്ള തീർവാഴ്ചക്കാരുടെ കയ്യിൽ പാരമ്പര്യമായി ഇവരുടെ പിതാക്കളും പിതാക്കളെ പിതാക്കളും അവരുടെ വിയർപ്പൊഴിക്ക് സ്ഥാപിച്ചെടുത്ത പള്ളിയും ആ അനുബന്ധിച്ചുള്ള മദ്രസും ഇവരെ ഏകാധിപത്യത്തിന്റെ നൌക്കയിൽ ബന്ധിപ്പിച്ചുകൊണ്ട് മറ്റുള്ള ആളുകളെ അവരുടെ തോന്നിവാസങ്ങൾക്ക് അടിമപ്പെടാത്ത അവരുടെ നയപരിപാടികൾക്ക് നയപരിപാടി തന്നെ സമൂഹത്തിന് എല്ലാവർക്കും പറ്റുന്ന നയങ്ങളാണെങ്കിൽ കുഴപ്പമില്ല അവരുദ്ദേശിക്കുന്ന ഏകാധിപത്യ ആ പരമ്പരക്ക് കൂട്ടുനിൽക്കാത്ത എല്ലാവരെയും അവരുടെ ശത്രുക്കളായി കണ്ടുകൊണ്ട് പള്ളി കമ്മിറ്റിയിൽ നിന്നും മഹലിൽ നിന്നും ഈ ദുന്യാവിൽ നിന്ന് തന്നെ പുറത്താക്കാൻ വേണ്ടിയുള്ള ഹീനമായ കിരാതമായ മനസ്സിന്റെ ഉടമകളായി ഇവരൊക്കെ മാറിയതിന്റെ ഏറ്റവും വലിയ തെളിവാണിത് യഥാർത്ഥത്തിൽ ഒരു നാട്ടിലും രണ്ടാമതൊരു മദ്രസയോ പള്ളിയോ ഉണ്ടാക്കാൻ വേണ്ടി സാധാരണ സുന്നികൾ ചിന്തിക്കാറില്ല അതേസമയം പഴയകാലത്തുള്ള നമ്മുടെ പിതാക്കന്മാരും നമ്മളും അധ്വാനിച്ചുണ്ടാക്കിയ പള്ളി ആ പള്ളിയിൽ അരുതാത്തത് നമുക്കുടെ വിശ്വാസങ്ങൾക്കും കർമ്മങ്ങൾക്കും നമ്മുടെ സംഘടനാപരമായ വിഷയങ്ങൾക്കുമൊക്കെ യോജിക്കാത്ത കാര്യങ്ങൾ പള്ളിയിൽ വെച്ച് നടക്കുന്ന സമയത്ത് അതിൽ മനന്തൊന്നുകൊണ്ടാണ് അവിടെ രണ്ടാമതൊരു അവരെ പ്രതിരോധിക്കാൻ പറ്റാത്തതിന്റെ പേരിലും അവരെ ചോദ്യം ചെയ്തിട്ട് ഫലമില്ലാത്തതിന്റെ പേരിലും നാം ഇവിടെ അവഗണിക്കപ്പെട്ടതിന്റെ പേരിലുമാണ് രണ്ടാമതൊരു പള്ളിയും അല്ലെങ്കിൽ മദ്രസയും ഉണ്ടാക്കാൻ വേണ്ടി സുന്നികൾ തയ്യാറായിട്ടുള്ളത് നമുക്ക് പഴയകാല ചരിത്രങ്ങൾ അറിയാമല്ലോ സമസ്ത കേരള ജമിയത്തൊരുമായിൽ ഉണ്ടായിരുന്ന നേതാക്കന്മാരിൽപ്പെട്ട ചിലർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചുകൊണ്ട് അവർ പുറത്താക്കിയെന്നും പുറത്തായി എന്നും എന്നൊക്കെ വ്യാഖ്യാനങ്ങൾ പറഞ്ഞുവെങ്കിലും അതിന്റെ ശേഷം സമസ്തയുടെ പരമാധികാര സഭയാകുന്ന ജനറൽ ബോഡി ചേർന്ന് സമസ്ത പുനഃസംഘടിപ്പിച്ചപ്പോൾ ഒരൊറ്റ സമസ്ത മാത്രമായി അത് ഈ ചേളാരി കമ്പനി അവകാശപ്പെടുന്നതു പോലുള്ള സമസ്തല്ല അവർത് ചേളാരി കമ്പനി മാത്രമാണ് കാരണം സമസ്ത സമസ്ത എന്ന് പറയണമെങ്കിൽ അതിന്റെ പരമാധികാരിക ബോഡി സൃഷ്ടിച്ച ആ സംഘടനയ്ക്കും ഉഷാവർക്കുമാണല്ലോ അംഗീകാരമുള്ളത് എന്നാൽ ആ പരമാധികാരിക ബോഡിയാകുന്ന ജനറൽ ബോഡി ചേർന്ന് മഹാന്മാരായ നമ്മുടെ ഉള്ളാളിത്തങ്ങളെയും അതുപോലെ എ പി ഉസ്താദിനെയും പ്രസിഡന്റും സെക്രട്ടറിയുമായി നിശ്ചയിച്ച് പുനഃസംഘടിപ്പിച്ചപ്പോൾ നമ്മളിങ്ങനെ പ്രവർത്തിച്ചു പോരുകയായിരുന്നു അന്ന് നമുക്ക് മദ്രസന്റെ ചിന്തകളോ മറ്റോ പ്രശ്നമില്ല നമ്മളെ കുട്ടികളൊക്കെ നമ്മളും കൂടെ ഉണ്ടാക്കിയ നമ്മളെ മഹലിലുള്ള നമ്മളെല്ലാവരും വിയർപ്പൊഴുക്ക് കാശ് കൊടുത്ത് ഉണ്ടാക്കിയ മദ്രസയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ നമ്മളെ എല്ലാ നിലക്കും നിരാകരിക്കണം ഇവരുടെ ഏകാധിപത്യ സംഘടനയല്ലാതെ സുന്നിയുടെ പേരിൽ അവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന ആ ദുഷിച്ച മനസ്സുകൊണ്ട് അവരന്ന് സൃഷ്ടിച്ചെടുത്ത ഒരു വലിയ കിരാതമായ നിയമമായിരുന്നു രണ്ടു പേരുടെ വ്യക്തിപരമായിട്ടുള്ള രണ്ടാളുകളെ അംഗീകരിച്ചുകൊണ്ട് ആലിമീകളൊക്കെ ഒപ്പുവെക്കണം എന്നുള്ളത് കണ്ണിയത്തും അതുപോലെ ഇ കെയും പ്രസിഡന്റും സെക്രട്ടറിയുമായ സംസ്ഥയെ ഞാൻ അംഗീകരിക്കുന്നുവെന്ന് ഷഹാദത്ത് കലിമന്റെ ശേഷം ഒരു മൂന്നാമത്തെ കലിമ കൂടി കൂട്ടിച്ചേർക്കപ്പെടുന്ന രീതിയിൽ ഇങ്ങനെയുള്ള ഒരു തീരുമാനം വരികയും നാട്ടിലുള്ള മദ്രസകൾ മുഴുവനും അവരുടെ ഇംഗിതത്തിനനുസരിച്ചും അവരുടെ സമ്മേളന പ്രചരണത്തിന് പണം പിരിക്കുന്ന കേന്ദ്രമായും അവരുടെ സ്ഥാപന സമ്മേളനങ്ങൾക്ക് പിരിവെടുക്കുന്നതും അവരുടെ വിശജീവികളെ വളർത്തുന്ന സ്ഥാപനങ്ങളുടെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് കുട്ടികളിൽ ഇന്ന് പണം പിരിക്കുകയും ചെയ്ത് ഇങ്ങനെ നമ്മെ ഒരിക്കലും സ്വസ്ഥമായി ജീവിക്കുവാനും പഠിക്കുവാനും അതിനുള്ള സംവിധാനം നാട്ടിൽ നിന്നും ഇല്ലാതെയായപ്പോൾ ഇങ്ങോട്ട് കുത്തിക്കുത്തി അവസാനം നമ്മൾ സഹികെട്ടപ്പോഴാണ് എന്നാൽ ഇതിനെതിരെ പ്രതികരിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് സുന്നി വിദ്യാഭ്യാസ ബോർഡ് എന്ന് പറയുന്ന ഒരു ബോർഡ് നമ്മൾ ഉണ്ടാക്കിയത് ഈ ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡൊക്കെ സുന്നി സംസ്ഥയുടെ കീഴിലാണിയെങ്കിലും അവർക്ക് പ്രത്യേകമായ ടെസ്റ്റ് ട്രസ്റ്റുകളാക്കി അവർ അവരുടെ പേരിൽ നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ സംസ്ഥയുടെ യഥാർത്ഥമായ അവകാശം നമുക്കാണിയെങ്കിലും ആ സംഘടനയുടെ കീ ടകമായിട്ടുള്ള ആ വിദ്യാഭ്യാസ ബോർഡ് ചോദിച്ചു വാങ്ങുമ്പോൾ അവർ തരില്ല കാരണം അത് രജിസ്ട്രേഷനൊക്കെ പുതിയ പേരിലാണ് അതുകൊണ്ട് തന്നെ അവരവരുടേതായ കാരണം വിദ്യാഭ്യാസ ബോർഡ് കയ്യിലുണ്ടെങ്കിൽ വല്ല നാല് മുക്കാല് എന്ന് അവർക്കറിയാം ഓരോ മഹലിലും നമ്മൾ ചിന്തിക്കേണ്ടത് മദ്രസയുടെ പ്രശ്നമാണ് ഈ മദ്രസയുടെ കൊണ്ടാണ് അവരുടെ സംഘടനയ്ക്ക് നിന്നുപോകേണ്ടത് ഈ പഴയകാലത്തുള്ള മദ്രസകളുടെ പേര് പറഞ്ഞ് അതിൽ പലതും നമ്മിൽ നിന്ന് പിടിച്ചിടക്കി ആ മദ്രസിലുള്ള നമ്മുടെ അടക്കമുള്ള കുട്ടികളവക്കൽ നിന്നും വാങ്ങുന്ന കാശ് കൊണ്ട് അതിൽ ഒരു വിഹിതം പറ്റിക്കൊണ്ടാണ് ഇന്ന് അവരുടെ സമസ്തയും നമ്മുടെ നോളജ് സിറ്റിക്കെതിരെ കേസ് കൊടുക്കാനുള്ള ഇരുപത്തഞ്ച് ലക്ഷങ്ങളും അതിലപ്പുറമുള്ള ലക്ഷങ്ങളൊക്കെ അവരുണ്ടാക്കുന്ന നമ്മൾ മനസ്സിലാക്കണം അന്ന് നമ്മുടെ പ്രവർത്തകന്മാർക്ക് ഈ തീരുമാനങ്ങൾ വന്നപ്പോൾ മദ്രസിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്ത നമ്മൾ നിർബന്ധമായും മറ്റ് നമ്മളെ കുട്ടികൾക്ക് നാം ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് നമ്മളൊരു മദ്രസ ഉണ്ടാക്കാൻ അനിവാര്യമാണ് അതേസമയം അവിടെ നിലവിലുള്ള മദ്രസ നമ്മുടെ കൂടി മദ്രസയാണ് നമ്മുടെ വിഹിതമുള്ളതാണ് പലപ്പോഴും നമുക്ക് അമ്പത് ശതമാനം അല്ലെങ്കിൽ അതിലധികം അല്ലെങ്കിൽ അതിൽ താഴെയായിട്ട് അതിൽ വിഹിതമുണ്ട് കാരണം നാട്ടുകാരുണ്ടാക്കിയ മദ്രസ സമസ്ത ഉണ്ടാക്കിയതല്ലോ സമസ്തക്ക് സമസ്തയുടെ മദ്രസ എന്ന് പറയുന്നതിന് ഒരു അർത്ഥവുമില്ല സമസ്ത പരീക്ഷ നടത്താൻ വേണ്ടി നമ്മൾ സമസ്തയോട് സമസ്തയോടേക്ഷിച്ചു അവർ അതിന് വേണ്ട എല്ലാ പണങ്ങളും അതിലപ്പുറം വാങ്ങിയിട്ട് ഒരു പേപ്പറിന് പത്ത് രൂപ ഉള്ളടുത്ത് നൂറ് റുപ്യ വാങ്ങിയിട്ട് അതിൽ നിന്നും വലിയ കൊള്ളലാഭം എടുത്തുകൊണ്ടാണ് അവർ പരീക്ഷ നടത്തുന്നത് കാരണം സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെയും ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെയും പരീക്ഷാ ഫീസിന്റെ ആ മെനു മുമ്പ് ഇവിടെ പുറത്തുവിട്ടിരുന്നല്ലോ എത്രയോ വലിയ സംഖ്യയാണ് അവർ ഉഴിവാക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അതിൽ നിന്നെല്ലാം ഓരോ അവരുടെ സ്ഥാപനത്തിലേക്കും അവരുടെ സംഘടനയിലേക്കുമൊക്കെ വിഹിതങ്ങൾ പോവുകയാണ് സമ്മേളനം നടത്താനൊക്കെ വിഹിതം പോവുകയാണ് ഇങ്ങനെ ഈ നാല് കാശുണ്ടാക്കാൻ വേണ്ടി വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാകണമെന്നും അത് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാകണമെന്നും ഇത് ലക്ഷക്കണക്കിന് കുട്ടികൾ പഠിക്കുന്നത് ഞങ്ങളുടെ കീഴിലാണ് എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ച് മദ്രസ മുഴുവനും അവരുടെ കീഴിലാക്കാൻ അവർ കണ്ടുപിടിച്ച ശ്രമങ്ങളാണ് മുമ്പ് നടത്തിയത് ഇങ്ങനെയുള്ള ശ്രമം വന്നപ്പോൾ സുന്നി പ്രവർത്തകർക്ക് മാറി നിൽക്കാൻ കഴിഞ്ഞില്ല കാരണം അതുവരെയും ഒരേ മദ്രസയിലൂടെ മുന്നോട്ട് പോയിരുന്ന രണ്ട് സംഘടനയായി മാറിയിട്ടുണ്ടെങ്കിലും നാട്ടിലൊക്കെ പോകുന്ന രീതിയിൽ കുഴപ്പമൊന്നുമില്ലാതെ പോകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവിടെ കുഴപ്പമുണ്ടാക്കി ഒരു വിഭാഗത്തെ അടിച്ചമർത്താൻ വേണ്ടി ഇവർ ഇങ്ങനത്തെ മാരകമായ തീരുമാനങ്ങൾ കൊണ്ടുവന്നപ്പോഴാണ് സുന്നി പടയാണി ഉണർന്നുകൊണ്ട് അവിടെ വേറെ മദ്രസ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചത് ഇപ്പോൾ ഇവിടെ മദ്രസ ഉണ്ടാക്കിയവരാണോ ഉത്തരവാദികൾ അല്ലെങ്കിൽ അതിനുണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കരി നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് നമ്മെ ചങ്ങലക്കിടാൻ ശ്രമിച്ച ഈ വിഭാഗമാണ് ഉത്തരവാദികൾ നിഷ്പക്ഷപതികളായ ആളുകൾ ചിന്തിക്കണം നമ്മൾ എവിടെയും സമാധാനപരമായി പോകുന്ന ഒരു മദ്രസയും ഇല്ലാതെയാക്കി അല്ലെങ്കിൽ ആ മദ്രസക്കെതിരെ റിബൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല ആ ഇപ്പോഴും നമ്മളുണ്ടല്ലോ പല മദ്രസകളിലും നമ്മൾ കൂട്ടുകക്ഷിയായിട്ടാണല്ലോ പോകുന്നത് അവിടെ പരസ്യമായി ഇവരുടേതായ ഈ തീരുമാനങ്ങളും നടപ്പിലാക്കില്ല അതുകൊണ്ട് നമുക്കും പ്രശ്നമില്ല അതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ മദ്രസ ഉണ്ടാക്കാതെ പോകുന്നു അതേസമയം ഇവരുടെ വാദം മാത്രം നടക്കണം ഇവരുടെ തീരുമാനം മാത്രം നടക്കണം നമ്മളുകൂടെ പൈസ കൊടുത്തിട്ടുള്ള നമ്മളെ പാരമ്പര്യത്തിലൂടെയുള്ള ആളുകൾ സൃഷ്ടിച്ചെടുത്തിട്ടുള്ള മദ്രസ നമ്മൾ നീരാക്കി കൊടുത്ത് പണം ഇറക്കി ഉണ്ടാക്കിയിട്ടുള്ള മദ്രസ അത് ഇവരുടെ മാത്രം ഇംഗിതത്തിന് പോകണമെന്ന് പറയുന്നത് ഏത് നീതിശാസ്ത്രമാണ് ഏതെങ്കിലും കോടതിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ബുദ്ധിയുള്ള ആളുകൾ അത് ശരിവെക്കുമോ ഇല്ല അപ്പോൾ എല്ലാ നിലക്കും നമ്മെ പീഡിപ്പിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം അവരുടെ മദ്രസാ ഭാഗത്തുനിന്നും വന്നപ്പോൾ അവിടെ നമുക്ക് മാറി ചിന്തിക്കേണ്ടി വന്നു അവിടെ യഥാർത്ഥത്തിൽ അവിടെ നാട്ടിൽ കുഴപ്പമുണ്ടാക്കിയവർ അന്തരീക്ഷത്തിൽ പോകുന്ന ആ കമ്മിറ്റിയിൽ ഇങ്ങനെ വ്യക്തികളെ പൂജിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള തീരുമാനം കൊണ്ടുവന്ന വിഭാഗമുണ്ടല്ലോ ആ വിഭാഗമാണ് യഥാർത്ഥത്തിൽ അവിടെ കുഴപ്പങ്ങൾക്ക് തുടക്കമിട്ടത് അങ്ങനെയാകുമ്പോൾ മറ്റുള്ള ആളുകൾക്ക് മാറിപ്പോകേണ്ടി വരും അപ്പോൾ രണ്ടാമത്തെ മദ്രസ് ഉണ്ടാക്കാനുള്ള കാരണക്കാരെ ഈ പറയുന്ന ചളാരി ബോർഡിന്റെ കമ്പനികളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നതുപോലെ തന്നെ ഇപ്പോൾ മഹല്ലിൽ എങ്ങനെ ഒരു പള്ളി വരുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഓണപ്പറമ്പ് കൊട്ടിലയിൽ നടന്നിട്ടുള്ള അവരുടെ മീറ്റിംഗിലെ തീരുമാനം അവർ പരസ്യമായി വായിച്ചത് കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ ധിക്കരിച്ചുകൊണ്ട് എന്നാണ് പറയുന്നത് അതേസമയം അത് ശുദ്ധ കളവാണെന്നാണ് അന്വേഷണത്തിൽ നിന്നറിയാൻ കഴിഞ്ഞത് അങ്ങനെ എ പി ഉസ്താദിനെ കൊണ്ട് കൊണ്ടുവന്ന് അവിടെ ഒരു നിക്കാഹി നടത്തുന്നുണ്ട് എന്ന് അറിയിച്ചപ്പോൾ അവർ പലപ്പോഴും ഒളിച്ചു കളികയും സമ്മതം പറയുകയും പിന്നെ സമ്മതം ഇല്ല എന്ന് പറയുകയും ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ എന്റെ മകളെ ആരെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന് പറയണമെങ്കിൽ അത് തീരുമാനിക്കണമെങ്കിൽ ആ പിതാവിന് യാതൊരു അധികാരവും ഇല്ല ഇസ്ലാമിൽ കമ്മിറ്റിയുടെ ശക്തമായ ഒലക്ക പോലെയുള്ള നിയമങ്ങൾക്ക് മാത്രം ബന്ധിതമായി നിൽക്കണമെന്നാണോ എന്നാൽ ഒരു മര്യാദയുണ്ട് ഏതൊരു നാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോഴും അവിടുത്തെ കമ്മിറ്റിയെ അറിയിക്കുക ഞങ്ങൾ ഇങ്ങനെ പരിപാടിയൊക്കെ അത് അറിയിക്കുമ്പോൾ അവർ പറയുന്നതെന്താണ് അവസാനം ഒരു ജനറൽ ബോഡിയിൽ പ്രഖ്യാപിച്ച തീരുമാനം ഈ നാട്ടിലെ സമസ്ത കേരള ജമീയത്തൂരുലമായുടെ ഇവിടെ വേറെ ആളെ കൊണ്ട് നിക്കാഹിന്ന് കയ്പ്പിക്കുകയാണ് എങ്കിൽ അത് കമ്മിറ്റിയുടെ സമ്മതത്തോടു കൂടെയാവണം അതേസമയം കയ്പിക്കാൻ വരുന്ന ആളുകൾ സമസ്തം അംഗീകരിച്ച് സെയ്താകണം റസൂറുദ്ദാന പാരമ്പര്യത്തിൽപ്പെട്ട ആളായെന്ന് പോരാ സമസ്തന്റെ സർട്ടിഫിക്കറ്റും കൂടി കിട്ടിയ ഇപ്പോൾ പുതിയതായ ചേളാരി ഗ്രൂപ്പിന്റെ നമ്മളെ ഒരു പ്രസിഡന്റ് വന്നിട്ടുണ്ടല്ലോ പുതിയ അയാളെ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടിയ ഒരു സെയ്തായിരിക്കണം അല്ലാതെ വേറെ സെയ്തൊന്നും പറ്റില്ല അതുപോലെ അവരുടെ സമ്മതവും അതുപോലെ അങ്ങനത്തെ അവരംഗീകരിച്ച പണ്ഡിതന്മാർ മാത്രം വേറെ ഒരാൾക്കും മഹലിൽ പ്രവേശനമില്ല എന്ന് പറയുന്ന തീരുമാനം വന്നാൽ എത്രയോ ശതമാനം ആളുകൾ ഈ വിഭാഗത്തെ അംഗീകരിക്കുന്ന ആളുകൾ താമസിക്കുന്ന ആ മഹലിൽ ഇങ്ങനൊരു തീരുമാനം കൊണ്ടുവന്നാൽ അവിടുള്ള ആ വിഭാഗം ആളുകൾ പിന്നെ എന്തു ചെയ്യണം ഒന്നിരിക്കൽ ഈ മഹല് കമ്മിറ്റി തെറ്റുതിരുത്തിയിട്ട് എല്ലാവരെയും വിശാലമായി ഉൾക്കൊള്ളാനുള്ള തീരുമാനത്തിലേക്ക് എത്തണം അങ്ങനെ എത്താതെ സമയത്തോളം അവരുടെ ആസ്തിക്യം പഴയ വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള സങ്ങൾ തീരുമാനിക്കുന്ന കമ്മിറ്റിയുടെ കീഴുള്ള പള്ളിയിലെ നിയമങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് പറയുന്ന ഏത് നീതിശാസ്ത്രത്തിനോടായോജിക്കുക അതുകൊണ്ടുതന്നെ ഓണപ്പറമ്പിലും അതുപോലെ കൊട്ടിലയിലും ഒക്കെ മറ്റൊരു പള്ളി ഒരു കൂട്ടലുണ്ടാക്കിയെ അവിടെ ജുമ തുടങ്ങിയാൽ തന്നെയും അതിന്റെ ഉത്തരവാദികൾ ഇങ്ങനെയുള്ള നീതിരഹിതമായ തീരുമാനങ്ങൾ കൊണ്ട് ജനങ്ങളെ പീഡിപ്പിക്കുന്ന ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന ഈ മഹല്ല് കമ്മിറ്റിയെ പോലുള്ള മഹല് കമ്മിറ്റികളാണ് അതിന്റെ ഉത്തരവാദികൾ അപ്പോൾ മഹല്ലിൽ നിന്ന് പൊന്തി നിൽക്കുന്ന രണ്ടാമത്തെ ശുന്നികളുടേതായിട്ട് അതിന് കാരണം അവിടുത്തെ എസ് കെ ലീഗ് കമ്പനികളുടെ കിരാതമായ നിയമത്തിന്റെ ഒരു സൃഷ്ടിയായിട്ട് വന്നതാണ് അവിടുത്തെ രണ്ടാമത്തെ മദ്രസയും പള്ളിയും നമ്മൾ മനസ്സിലാക്കണം എവിടെയും പള്ളിയും മദ്രസ നടത്താൻ നമുക്ക് നിർബന്ധ താൽപര്യമൊന്നും ഉണ്ടാവില്ല കാരണം വലിയ ചെലവുള്ള പരിപാടിയാണ് അതിനുവേണ്ടി മുന്നോട്ട് പോകാൻ വലിയ പ്രയാസമാണ് പക്ഷെ എന്നിട്ടും ആ പ്രയാസങ്ങളൊന്നും പരിഗണിക്കാതെ നമ്മൾ എന്തുകൊണ്ടാണ് വീണ്ടും ഒരു മദ്രസയും ഒരു മദ്രസ ഉണ്ടാക്കി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ബുദ്ധിമുട്ടുകൾ ആർക്കാണ് അറിയാത്തത് അവക്ക് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു മദ്രസയുണ്ടാക്കാൻ നമ്മൾ നിർബന്ധിതരാകുന്നത് എന്തുകൊണ്ടാണ് ഇത്തരം കിരാതമായ തീരുമാനങ്ങൾ വരുമ്പോൾ നമ്മുടെ ആത്മാഭിമാനം പണയപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെയുള്ള ഈ മുക്കൂട്ട് കമ്പനികളുടെ അടിമത്തത്തിന്റെ പണിയെടുത്തുകൊണ്ട് ആ മഹലിൽ തന്നെ അവരുടെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നത് ഒരിക്കലും ചന്ദവ്യമില്ല ആത്മാഭിമാനമുള്ള ആളുകൾക്ക് ഭൂഷണമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്നും പിന്തിരിഞ്ഞു പോയിട്ടാണ് വേറെ മദ്രസുണ്ടാക്കിയതും പള്ളിയുണ്ടാക്കിയതും അപ്പം എവിടെ രണ്ടും പള്ളിയും മദ്രസും ഉണ്ടെങ്കിൽ ആ മദ്രസക്കാരെയും പള്ളിക്കാരെയും കുറ്റം പറഞ്ഞു മുമ്പ് ആ പള്ളിയും മദ്രസ് ഉണ്ടാകാനുള്ള എന്താണ് എന്നാണ് നിഷ്പക്ഷമതികൾ ചിന്തിക്കേണ്ടത് ഒരിക്കലും നമ്മൾ ആ അകാരണമായ ഒരു മഹലിലും ഒരു മദ്രസയും പള്ളിയും ഉണ്ടാക്കിയിട്ടില്ല ഇങ്ങനെയുള്ള പീഡനങ്ങൾ അവരിൽ വെക്കുന്ന സഹിച്ചതുകൊണ്ട് അല്ലെങ്കിൽ നിലവിലുള്ള പള്ളി വിശാലമല്ലാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള തീരുമാനങ്ങളെ കൊണ്ടും ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുകളെ കൊണ്ടുമല്ലാതെ നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കണമെന്ന ലക്ഷ്യത്തോടുകൂടെ നമ്മളൊന്നും പ്രവർത്തിച്ചിട്ടില്ല അതേസമയം നാട്ടിലൊരു വിഭാഗത്തെ വേറെയാക്കണമെന്ന് ഇങ്ങനെയുള്ള കമ്മിറ്റിക്കാരെ തീരുമാനിക്കുമ്പോൾ നമ്മൾ വേറെയാകൽ അത്യന്താപേക്ഷിതമായി വരുന്നതുകൊണ്ട് പണമില്ലെങ്കിലും എവിടെ എവിടെന്നെങ്കിലൊക്കെ പിരിച്ചെടുത്തുകൊണ്ട് പണമുണ്ടാക്കി മദ്രസീം പള്ളി സ്ഥാപിക്കുകയാണ് അപ്പോൾ നിഷ്പക്ഷമതിയായ ആളുകൾ ചിന്തിക്കേണ്ടത് രണ്ടാമതൊരു പള്ളി സുന്നികൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ ആ പള്ളിയിൽ ഉള്ള കമ്മിറ്റിക്ക് എന്തോ തകരാറുണ്ട് അല്ലെങ്കിൽ ആ പള്ളി വിശാലമല്ല ഈ രണ്ടാലൊരു തീരുമാനത്തിൽ നിഷ്പക്ഷമതികൾ എത്തണം അതിന്റെ ഏറ്റവും വ്യക്തമായ തെളിവാണല്ലോ ഈ തീരുമാനങ്ങൾ ഈ തീരുമാനങ്ങൾ നിഷ്പക്ഷമതികളായ ഇനി ഏൽപ്പിക്കാരാണെന്നൊന്നില്ല ഏതൊരാൾ കേട്ടാലും ശരി ഒരുപാട് ഈ ഭാഗം ആളുകളുള്ള ആ മഹലിൽ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ എന്റെ മകളെ കെട്ടിക്കാനും എന്റെ മകളെ കെട്ടിക്കാനുള്ള ചെലവുകളൊന്നും അവർ വഹിക്കുന്നില്ലല്ലോ അങ്ങനെയുള്ള ഞാൻ വഹിക്കുന്ന ചെലവിൽ നടത്തുന്ന വിവാഹത്തിന് എന്റെ മകളെ ആര് തസ്വീജ് ചെയ്ത് കൊടുക്കണം നിക്കാഹ് ചെയ്ത് കൊടുക്കണമെന്ന് തീരുമാനിക്കാൻ എനിക്കും അനുവാദമുണ്ട് അഥവാ സാമാന്യ മര്യാദ ഒരു മഹലിലൊക്കെ ആകുമ്പോൾ ആ കമ്മിറ്റിക്കാരെ അറിയിക്കുമ്പോഴും വേണം ഇത് അറിയിക്കുമ്പോൾ അത് പറ്റില്ല സമസ്ത അംഗീകരിച്ച് ചെയ്താവണം ഇങ്ങനെ ഏത് നിയമമാണുള്ളത് സമസ്ത അംഗീകരിച്ച സൈദിനെ ലോകത്ത് പ്രാബല്യമുള്ളൂ അവർക്ക് വിലായത്തുള്ളൂ അവർക്ക് അധികാരമുള്ളൂ ഇങ്ങനെയുള്ള ഈ കാപഠ്യം നിറഞ്ഞ ദീനിന് വിരുദ്ധമായ തീരുമാനങ്ങൾ മുന്നോട്ട് വെക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഈ ചേളാരി കമ്പനികളും അതുപോലെ ലീഗും കൂട്ട് കമ്പനികളും ഈ ദീനിനെ പൊളിച്ചെഴ്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാലം മറുപടി നൽകും നിഷ്പക്ഷമതികളും ചിന്തിക്കുന്ന ആളുകളും വളർന്നു വന്ന കാലമാണ് പഴയകാല പഴയകാല സ്വഭാവത്തിലുള്ളവരല്ല ഇന്ന് വിദ്യാഭ്യാസവും അക്ഷശാനവും ജ്ഞാനവും ഉള്ളവരാണ് അവരെല്ലാവരും പഠിച്ചവരാണ് മനസ്സിലാക്കിയവരാണ് ബുദ്ധിയുള്ളവരാണ് അവരെ തളക്കാനോ തളർത്താനോ നിങ്ങൾക്ക് കഴിയില്ല നിങ്ങളുടെ ഈ വാദങ്ങളൊന്നും വർത്തമാന യുഗത്തിൽ ഒരിക്കലും തന്നെ മുന്നോട്ട് പോവുകയില്ല സമസ്തയുടെ പണ്ഡിതന്മാരാവണം ചെയ്തന്മാരെന്ന് പറയുന്ന ഈ കിരാതനിയമം ഇനി ഇവർക്ക് ചെയ്ത് സമസ്തയുടെ പണ്ഡിതനാകണം അങ്ങനത്തെ ഒരു സ്ഥലത്തും കൂടി ഇവരുണ്ടാക്കുക എന്നാണ് സംശയിക്കേണ്ടത് പിന്നെ മഹല് സമസ്തയുടെ മഹല് എന്ന് പറയുന്ന ഏറ്റവും വലിയ വിരോധാഭാസമായ കാര്യം കുറെ കാലമായി അവർ പറയാൻ തുടങ്ങിയിട്ട് സമസ്ത എന്ന് പറയുന്നത് ഏകദേശം തൊണ്ണൂറ് വർഷം മുമ്പാണ് ഉണ്ടാക്കപ്പെട്ടത് എന്നാൽ ഇവിടെ ഈ പറയപ്പെടുന്ന പള്ളികളെക്കുറിച്ചൊക്കെ ചരിത്രം പഠിച്ചുവെച്ചാൽ മുന്നൂറും നാനൂറും പഴക്കമുള്ള വർഷങ്ങൾ പഴക്കമുള്ള പള്ളിയാണത് ആ പള്ളി ഉണ്ടാക്കി അവസാനം സമസ്തയ്ക്ക് ഒരു പള്ളിയും കൊടുത്തതായി നമ്മൾ കേട്ടിട്ടില്ല ഒരു മഹല്ലും സമസ്തക്ക് കൊടുത്തിട്ടില്ല സമസ്തയ്ക്ക് ഒരു മഹല്ലുമായുള്ള ബന്ധം എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മളെല്ലാവരും കൂടി ഉണ്ടാക്കിയ ആ മദ്രസ ഒന്ന് പരീക്ഷ നടത്തുവാനും മേൽനോട്ടം വഹിക്കുവാനും നിങ്ങളൊന്ന് വരണം അതിന് പത്തിന്റെ സ്ഥാനത്ത് നൂറ് രൂപ വീതം ഞങ്ങൾ നിങ്ങൾക്ക് തരാം എന്നുള്ളൊരു കരാറിൽ ഒപ്പിട്ടുകൊണ്ട് അവരെ സമസ്തയെ നമ്മൾ സഹിക്കുന്നു എന്നല്ലാതെ അവരെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും ഉണ്ടാക്കാനോ പള്ളി ഉണ്ടാക്കാനോ വല്ല സഹായം കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പള്ളിയോ മദ്രസയോ സമസ്ത ഉണ്ടാക്കുന്നുണ്ടോ അപ്പൊ പള്ളി സമസ്തക്ക് യാതൊരു ബന്ധവുമില്ല മദ്രസയുമായി സമസ്തക്കുള്ള ബന്ധം ഇനി സമസ്ത എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന ഈ ഇവരുടെ ഈ കൂട്ടുകൊമ്പിനെ ഉദ്ധരിച്ചു പറയുകയെന്ന് മാത്രം അല്ലാതെ അവർക്ക് സമസ്ത എന്ന് പറയാനോ സമസ്തയുടെ ആധികാരികമായ ആദർശങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തവർക്ക് സമസ്ത എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഇവരുടെ ഭാഷ്യത്തിൽ പറയുകയാണെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു സമസ്തക്ക് ഇനി ഞങ്ങളെ സമസ്ത ഉണ്ടാക്കിയതിന്റെ ശേഷം ഞങ്ങളുടെ സംഘടന പുനഃസംഘടിപ്പിച്ച് സമസ്ത യഥാർത്ഥത്തിൽ നമ്മുടെ കൈകൾ വന്നതിന്റെ ശേഷം ഞങ്ങളുണ്ടാക്കിയ ഓരോ മഹലിലുമുള്ള പ്രവർത്തകരുണ്ടാക്കിയ മദ്രസക്ക് പിന്നെയും നമ്മുടെ സംഘടനയ്ക്ക് കുറച്ചൊക്കെ അധികാരം പറയാമെന്നല്ലാതെ അതും തന്നെ സംഘടന നേരിട്ട് ഉണ്ടാക്കിയതല്ല നാട്ടിലെ മഹല്ലിലെ പ്രവർത്തകന്മാരുടെ ശ്രമപലമായിട്ട് ഈ സംഘടനയുടെ ഒക്കെ സഹായപരമായിട്ടുണ്ടാക്കിയതാണ് ഇങ്ങനെ സമസ്ത എന്ന് പറയുന്ന ഇവർ പറയുന്ന ഈ കമ്പനി ഒരു മദ്രസോ ഒരു പള്ളിയോ മുമ്പുണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ സമസ്തക്ക് ഒരു പള്ളിയുമായിട്ടും ഒരു ബന്ധവുമില്ല ഇവർ പറയുന്ന സമസ്തക്ക് ഒരു പള്ളിയുമായി ബന്ധമില്ല ഒരു മദ്രസയുമായിട്ട് ബന്ധമില്ല ഉണ്ടെന്ന് പറയുന്ന ബന്ധം നമ്മൾ നാട്ടുകാരെല്ലാവരും കൂടെ എല്ലാ ജനങ്ങളും കൂടെ ഉണ്ടാക്കിയ മുസ്ലിങ്ങളിൽപ്പെട്ട എല്ലാ ജനങ്ങളും കൂടെ ഉണ്ടാക്കിയ ആ മദ്രസയിലെ പരീക്ഷക്കും മേൽനോട്ടത്തിനും നിങ്ങൾ നിങ്ങളുടെ ബോർഡിൽ നിന്നും ഒരു നോട്ടമുണ്ടാകണമെന്ന് പറഞ്ഞിട്ട് അതിന് അനർഹമായ രീതിയിലുള്ള പണം കൊടുത്തുകൊണ്ട് അവരെ വിലക്കെടുത്ത് വാടക കൊടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നു എന്നല്ലാതെ വേറെ ഒരു ബന്ധവും സമസ്തയ്ക്കില്ല അപ്പോൾ ഈ അവകാശവാദത്തെ ഒരു വാദമില്ല യഥാർത്ഥത്തിൽ ഇത് സമസ്തയുടെ മദ്രസാണെന്ന് പറയുന്നത് തന്നെ നിഷിദ്ധമാണ് കാരണം എല്ലാ ആ സംസ്ഥയുടെ നിയമാവലികൾ ആ പറയുന്ന ജേളാരി കമ്പനിയുടെ നിയമാവലികൾ അംഗീകരിക്കാത്ത കുറെ ആളുകൾ നാട്ടിലുണ്ടാവുമ്പോൾ അവർക്ക് മേൽ ഇവരുടെ ഈ ശക്തമായ ഭൂരിപക്ഷത്തിന്റെ തീരുമാനം അടിച്ചേൽപ്പിച്ചുകൊണ്ടുള്ള ഗിരാത നിയമം മതപരമായി തന്നെ നിഷിദ്ധമായ കാര്യമാണ് എന്നിട്ട് നിങ്ങൾക്കിതിൽ അവകാശമൊന്നുമില്ല ഞങ്ങൾക്ക് മാത്രമുള്ളതാണെന്ന് പറയുന്ന ഇത് അന്യന്റെ സ്വത്ത് അപഹരിക്കുന്നതിന് സമാനമാണ് ഇപ്പം ഞങ്ങളുടേതാണ് സമസ്ത ഞങ്ങളുടേതാണ് മദ്രസ എന്ന് പറയുന്നത് മദ്രസ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഒരു അധികാരവുമില്ല നിങ്ങളും കൂടി ഷെയർ ഉള്ളതാണ് പല മദ്രസകളും അതുകൊണ്ട് തന്നെ അതേസമയം നിങ്ങൾ സ്വന്തമുള്ള ഒരു മഹല്ലിൽ ഈ എസ് കെ ലീഗ് മൂരി കൂട്ടുകെട്ട് കമ്പനി മാത്രമേ ഉള്ളൂ അവർ നിങ്ങൾ നിങ്ങൾ മതസ്ഥ അടിക്കൂടി ഞങ്ങൾ അവിടിലേക്ക് അവകാശത്തിന് വരുന്നില്ല ഞങ്ങൾക്കതിൽ പ്രാതിനിധ്യവും വേണ്ട ഞങ്ങൾ കുട്ടികളിൽ നിങ്ങൾ പഠിപ്പിക്കുകയും വേണ്ട അതേസമയം നമ്മൾ എല്ലാവരും കൂടി ഉണ്ടാക്കിയ ഈ സമസ്തയിലെ ഈ വിഭാഗീയതക്കും അതുപോലെ തന്നെ പ്രശ്നങ്ങൾക്കൊക്കെ ശേഷം ഇങ്ങനെയുള്ള തീരുമാനങ്ങളുമായി വന്നാൽ ഇവിടെ പ്രതികരിക്കാൻ കഴിയുന്ന ചുണക്കുട്ടികളുണ്ട് നിങ്ങൾ അധികാരത്തിന്റെ ഗർവ് ഉപയോഗിച്ച് മുമ്പൊക്കെ നമ്മുടെ സ്ഥാപനങ്ങളിൽപ്പെട്ട പലതും മദ്രസ പൂട്ടിയിട്ടുണ്ട് പിടിച്ചടക്കിയിട്ടുണ്ട് പള്ളികൾ പിടിച്ചടക്കിയിട്ടുണ്ട് ഇന്ന് ഇനി മുതൽ അത്തരം പരിപാടികൾ വിലപ്പോകുമെന്ന് നിങ്ങളാരും പ്രതീക്ഷിക്കേണ്ടതില്ല കാരണം ഇവിടുത്തെ സുന്നി പ്രവർത്തകന്മാരും അവരുടെ വോട്ടവകാശവും ഉയർന്നും ഉണർന്നു നിൽക്കുന്നുണ്ട് എന്ന കാര്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം ഏതായാലും ഇങ്ങനെയുള്ള ബുദ്ധിശൂന്യമായ തീരുമാനങ്ങൾ ബുദ്ധിയുള്ളവരെന്ന് പറയുന്ന മഹല് കമ്മിറ്റികൾ എടുക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കാമെന്നും അവർക്ക് ഈ പിണ്ണം വെക്കുക എന്ന് പറഞ്ഞ് രാജ്യത്ത് അസമാധാനമുണ്ടാക്കുന്ന ലീഗ് എസ് കെ കമ്പനികളുടെ ഈ നെറികേടിന് കൂട്ടുനിൽക്കുന്ന മനുഷ്യത്വം അറിയിച്ച തീരുമാനത്തിനെതിരെ അധികൃതരും ബന്ധപ്പെട്ടവരും കോടതികളുമൊക്കെ ഉണർന്നു ചിന്തിക്കുമെന്ന് അവൾ പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ്